ശ്രീനാരായണ ഗുരു 1855 കേരളത്തിൽ തിരുവനന്തപുരത്തിനു സമീപമുള്ള ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിക്കുന്നു। ജാതി മത വർഗ വർണ്ണങ്ങളാൽ നൂറ്റാണ്ടുകളോളം മൃഗതുല്യരായി ജനിച്ചു ജീവിച്ച ഒരു ജനതയെ ആത്മാഭിമാനവും സംഘബോധവും നൽകി അദ്വൈത ആത്മീയ ദർശനത്തിലൂടെ വിളിച്ചുണർത്തി അങ്ങനെ ലോക ജനതയ്ക്കാകെ മാതൃകയാകുന്നു ആ ജീവിതം। 1928 വർക്കല ശിവഗിരിയിൽ വെച്ച് സമാധി അടയുന്നു ആ യുഗപുരുഷൻ। ജന്മം കൊണ്ട് ആരും അശുദ്ധരല്ല। നിയന്താവിന്റെ സൃഷ്ടികളെ വൈകല്യപ്പെടുത്തുന്നത് മറ്റാരുമല്ല മനുഷ്യർ തന്നെയാണ്। ജനന മരണങ്ങൾക്കിടയിൽ നാം അറിയുന്നവരെല്ലാം നമ്മുടെ ഭാഗമാണ്। അവരെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ അകറ്റി നിർത്തുന്നത് നമ്മെ ഇല്ലായ്മ ചെയ്യുന്നതിനു തുല്യമാണ്, സ്വയം ഹത്യയാണ്। അത് ആരും അറിയുന്നില്ലല്ലോ। തമ്പ്രാക്കന്മാരുടെ മുന്നിൽ റൗക്കിയൻ ധരിച്ച് അങ്ങനെ നടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അഴിക്കടി ഇല്ല, നീ അഴിക്കണില്ല അല്ലടി ഇല്ല। ആഹാ, അടിഞ്ഞു വീഴുമ്പോൾ ഉടഞ്ഞ മൺതുടി പോലെ നെഞ്ചകമിടഞ്ഞു കേഴുമ്പോൾ നാം ഏകാന്തതയിൽ മോക്ഷകവാടം തേടുകയോ തനിയെ വനനീലിമയിൽ സ്വാർഗുഹയിൽ തപസ്സിരിക്കുകയോ। കോടി കോടി അടിമകൾ മണ്ണിതിൽ അടിഞ്ഞു വീഴുമ്പോൾ ഉടഞ്ഞ മൺതൊടി പോലെ നെഞ്ചകമിടഞ്ഞു കേഴുമ്പോൾ ദൈവവിളിയിൽ മാനസജാലകവാതിൽ തുറക്കുമ്പോൾ അനന്തമേതോ യുഗതമ്പുരുവിൽ മന്ത്രശ്രുതി കേൾക്കേ മന്ത്രശ്രുതി കേൾക്കേ। സുവർണ സൂര്യനുദിക്കുകയാണിന്നനാദിഗിരി നിരയിൽ നമ്മുടെ ബോധ സൂര്യനുദിക്കുകയായി മാനസഗിരി നിരയിൽ മാനസഗിരി നിരയിൽ। കോടി കോടി അടിമകൾ മണ്ണിതിൽ അടിഞ്ഞു വീഴുമ്പോൾ ഉടഞ്ഞ മൺതുടി പോലെ നെഞ്ചകമിടഞ്ഞു കേഴുമ്പോൾ ഹേ ലംബേ
എടാ അന്ത്വാണി ആ മരുത്വാമലയിൽ കണ്ണുമടച്ചിരിക്കുന്ന സ്വാമി അല്ലയോ അത് തന്നെ ചിലപ്പോ രാത്രി കടപ്പുറത്ത് തനിച്ച് നടക്കണം കണ്ടിട്ടുണ്ട് അപ്പൊ തോന്നിട്ടുണ്ട് വലിയ ദിവ്യനാണെന്ന് നീ പോടാ വല്ല കള്ളനുമായിരിക്കും വിശക്കുന്നു ഇവിടെ ഒന്നുമില്ല കാണൂ ഉമ്മ കലത്തിൽ നോക്ക് മാങ്ങാണ്ടി പരിപ്പ് ഉണക്കിയതെങ്കിലും കാണും ഇത് കൊണ്ടുപോയി ഇടിച്ചു കുറുക്കി വേഗം കൊണ്ടുപോ പട്ടിണിയാ ഞമ്മക്ക് വേറെ പണിയും പശുല്ല മീൻ കച്ചവടത്തിന് മോളെ വിടാന്ന് വെച്ചാ അതിന് മീൻ വേണ്ടേ കടപ്പുറം മുഴുവൻ പട്ടിണിയാ നമ്മുടെ കലത്തിൽ മാങ്ങേണ്ടിയിരിക്കുന്ന കാര്യം സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി വെറും കൈയോടെ എങ്ങനെയാ കുടിയിലോട്ട് ചെല്ലണേ ഇതുപോലെ പട്ടിണിയുള്ള സമയം വരുമ്പോഴൊക്കെ നബീസയുടെ ബാപ്പ വള്ളവും വലയും എടുത്ത് തനിയേ ഒരു പോക്ക ഞമ്മക്കുള്ളിൽ ആദിയാ അങ്ങനെ ഇരിക്കെ ഒരു വട്ടം കടലിൽ പോയിട്ട് പിന്നെ വന്നില്ല സ്വാമി വെള്ളം തള്ളിയുണ്ടാ ഞങ്ങൾക്ക് ഈ മീൻ കിട്ടിയ പിന്നെ ഇവൻ എവിടെ കിടന്ന് മറിക്കാനാണ് സ്വാമി തള്ളി വെച്ച് മീൻ കിട്ടുവാ ഇപ്പം മനസ്സിലായ മക്കളെ ഇത് വെക്കാനെ കൊണ്ട് ഇവിടെ ഒന്നുമില്ല
എത്ര നേരമെന്ന് അറിയോ ഈ നിപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ട്? നോട്ടം കണ്ടില്ലേ, അയ്യോ പേടിയാവുന്നു. കോട്ടാറിൽ വാഴും എന്റെ ദൈവങ്ങളെ, ചാമുണ്ടി, മറുതേ, ഇശക്കിമുത്തേ, മാട, നിങ്ങളുടെ രക്ഷ കൊണ്ടാണേ ഇവന്റെ വായി പെടാതെ പോയത്. കട്ടിച്ചു കീറേണ്ടതാ, തലനാരികളെ കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇവന് ഇവിടുന്ന് ഓടിച്ചു തന്ന 10 കോഴിയെ കുറുകെ തന്നോളാമേ. എന്റെ കാര്യം പോക്ക. അയ്യോ കർണൽ കൂടെ, അയ്യോ താഴ്ത്തും രക്ഷയില്ല, മോളിനും രക്ഷയില്ല. ഈ കാട്ടിൽ വന്ന ആര് രക്ഷിക്കാനാ? സ്വാമി, സ്വാമി ഇറങ്ങി വാ. ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ കയറി? അതാ എനിക്കും പിടികിട്ടാത്തെ. പേടിക്കണ്ട, ഉപദ്രവിക്കില്ലെന്ന് പുലിക്ക് തോന്നിയാ മതി. അതിന് ആദ്യം നമ്മുടെ മനസ്സിൽ ആ വിചാരം വേണം. എന്താ പേര്? മണിയൻ. മണിയന്റെ ദേഹത്ത് വ്രണങ്ങൾ വർഷങ്ങളായുണ്ടോ? അത് കുറെ കാലം കൊണ്ടുണ്ട്. എന്റെ അമ്മക്കും കുഷ്ഠമായിരുന്നു. ദിവസം 2 നേരവും കുളിക്കണം, വസ്ത്രങ്ങൾ എന്നും കഴുകണം, പഴവർഗ്ഗങ്ങളും കായ്കളുമെല്ലാം ഭക്ഷിക്കണം. മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് വേണം ഇനി നാം തരുന്ന മരുന്ന് സേവിച്ചു തുടങ്ങാൻ. സ്വാമി ഞങ്ങളുടെ കോട്ടാറിൽ വരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. സ്വാമിയേ, ദാ ഞാൻ പറഞ്ഞ സ്വാമിയാ, സ്വാമിയേ, സ്വാമിയേ, സ്വാമി തന്ന മരുന്ന് കഴിച്ച് എന്റെ സോക്കേട് മാറി. സ്വാമി വരുമെന്ന് നനച്ചതേ ഇല്ല, എന്റെ സോക്കേട് പോയി. സ്വാമിക്കൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ല. ആ
ഞങ്ങള് നാണസ്വാമിനെ കാണാൻ പോണവരാ. ഞങ്ങളും അങ്ങോട്ടാ. ഇത്തറ്റം വന്നപ്പോ കേതപ്പാ, എന്തര് ചെയ്യാ? സ്വാമിനെ അറിയോ? ഇത് നല്ല കൂത്ത്. വയൽവാരം വീട്ടിലെ നാണൂനെ അറിയാത്തവരാരാ? മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മോനെ. ഞങ്ങള് നാണുസ്വാമിയുടെ നാട്ടുകാരാ, ചെമ്പഴുതിക്കാര്. ആളിനെ കണ്ട? കണ്ടു. എന്തര് പറഞ്ഞ്? തമ്മിൽ കണ്ടില്ല. പിന്നെ എന്തര് കൊച്ചെ? ദൂരെ നിന്നൊന്ന് കണ്ടു. ആ പോട്ടെ വില്ലമിച്ചി. നിക്ക് പിള്ളേ, ആ പോന്ന പെങ്കൊച്ചിനെ അറിയാ? എവിടിട്ടറിയേ? നമ്മള് കാണാൻ പോണ നാണു കല്യാണം കഴിച്ച പെണ്ണാ. കാളിക്കുട്ടി കല്യാണം കഴിച്ച, അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. പെങ്ങന്മാര് പോയി പുടവ കൊടുത്തു കൊണ്ടുവന്നു. ഒരു ദിവസം പോലും ഒന്നിച്ചു കഴിഞ്ഞില്ല. ആ പെങ്കൊച്ചിന് വിഷമം ഉണ്ടായില്ലേ? എന്തൊരു വിഷമം! സന്യസിക്കാൻ പോണ വിവരം പറഞ്ഞപ്പോ ആ കൊച്ചങ്ങ് സമ്മതിച്ചു. നന്നായി, പെങ്കൊച്ചുങ്ങളായ ഇങ്ങനെ വേണം. ഓ പിന്നെ നീ പൊടി. പുള്ളകള് പോ, ഇത്തിരി ശ്വാസം നേരെ വിഴട്ടെ. സ്വാമീനെ അന്വേഷിക്കാൻ ഇനി ഒരിടവുമില്ല. നമ്മെ കാണാൻ ഇനി ഇവിടെ വന്നാൽ മതിയാകും. സ്വാമി ഇപ്പൊ പട്ടിണി ഒന്നുമില്ല. കയറുകച്ചോടെ മുന്തി നിലയില് നടക്കണ് മോഡൻ നിക്കാഹും ഒത്തു വന്നിട്ടുണ്ട്. എല്ലാം സ്വാമി വിചാരിച്ചോണ്ടാ. നാം ഒന്നും ചെയ്തില്ലല്ലോ. തൊഴില് ചെയ്യാൻ തയ്യാറായി, അതുകൊണ്ട് പട്ടിണി മാറി. എന്നെ മനസ്സിലായോ? അമ്മയുടെ കൂട്ടുകാരി, അയലുകാരി. എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും. മോനെ എന്നുള്ള ആ വിളി ഇപ്പോഴും കാതിലുണ്ട്. മോനെ
ലോകത്തിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനാണ് ജനിക്കുന്നത്. എനിക്കും ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ട്. നിങ്ങൾക്കും അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എന്നെ എൻ്റെ വഴിക്ക് വിടുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. എല്ലാം നാണ് ഓർക്കുന്നുണ്ടാവും. ഒന്നും ഓർമ്മിപ്പിക്കരുത്. ക്ഷേത്രം അശുദ്ധാക്കാനായിട്ട് അങ്ങനെ കൊടുക്കട്ടെ. അവൻ ഹായ് ശ്രീകരം, നീയും അകത്ത് കയറിയോ. ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കും. എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാൻ അടുത്ത ശിവരാത്രിയിൽ.
ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമിൻ ഭവനാടകമാടുമരും പൊരുളേ പൊരുളെന്നു മുടമ്പൊടു മക്കളുയിർ തിരളെന്തുമിതൊക്കെയനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു പിണ കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കുമരും കുടിനീരടിത്തട്ടിയകത്തു നിറഞ്ഞിരിനി ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആകാശത്തിരി താരകത്തിരി വെണ്ണിലുയർത്തും രാവേ അടിമത്വത്തിൻ കൂട്ടിൽ ചിറകു കരിഞ്ഞു കിടക്കും പൈങ്കിളിയെ അരുവിപ്പുറത്തു ശ്രീനാരായണ സൂര്യനു
രണ്ടു കണ്ണും പൊട്ടാതിരിക്കണ കണ്ട മന്ത്രം കേട്ടാൽ കാത് രണ്ടും പൊട്ടിപ്പോകുമെന്നോതണ താരപ്പ ആചാരത്തിനും കീഴ്വഴക്കത്തിനും വിരുദ്ധായി ബ്രാഹ്മണനല്ലാത്ത ഇയാൾക്ക് ഇത് ചെയ്യാൻ എന്തധികാരം? ഏതിന്? ശിവപ്രതിഷ്ഠ നടത്താൻ ഈഴവൻ എന്തധികാരം? എങ്കിൽ നാം ഒരു ഈഴവ ശിവനെയാ പ്രതിഷ്ഠിച്ചത് എന്ന് കരുതിക്കൊള്ളൂ. വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിക്ക് മേൽ എന്തധികാരം, എന്തവകാശം? അടിയനും വരാമോ? അടിയനും വരാമോ? ഞങ്ങ പെലേർക്കും വരാമോ? എല്ലാവർക്കും, എല്ലാ പൊലേനും പറയനും കൊറോനും കൊല്ലനും ഈ കണ്ട എല്ലാ ജാതിക്കാർക്കും പതക്കാർക്കും വരാം, വരാം, വരാം. എന്തായി കാട്ടിയേ ചപ്പൻ? ഇത്ര ധിക്കാരോ നമ്മെ തൊട്ട് അശുദ്ധാക്കാൻ? വിടരുത്, തല്ലി കൊല്ലവനെ, 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 കൊല്ലത്തവനെ, കൊല്ലത്തവനെ. അയ്യോ പിടിക്കല്ലേ, തൊട്ട് തീണ്ടുവേ, അയ്യോ ആയിത്തമാവേ, അയ്യോ അയ്യോ വേണ്ടേ. സ്വാമി അമ്പലത്തിൽ പോവാൻ സമ്മതിക്കണേ, പോട്ടെ. യാത്ര മുടങ്ങി. പുറപ്പെട്ടപ്പോ ആരുടെ തലവട്ടമാ കണ്ടേ? വേറാരാവാൻ? ആ തല തന്നെ. അശുദ്ധായി കാണും, തേച്ചു കുളിക്കട്ടെ. അല്ല, ഏട്ടൻ തിരുമേനി പോയില്ലേ? എങ്ങനാ പോവാ? യാത്ര മുടക്കിയില്ലേ ഒരു ഏപ്പ്യൻ? നീച്ച ജാതി, എങ്ങനെ ഇറങ്ങാൻ വയ്യാണ്ടായി ശ്രീകരങ്ങൾ. ഏട്ടാ, ഇപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കണോ? കാലം മാറിയില്ലേ, ഇനിയും പഴയ ആചാരങ്ങളിൽ പിടിമുറുക്കി നിന്നാൽ എങ്ങനാ? നമ്മെ പഠിപ്പിക്ക. അല്ല, നമ്മളും കാലത്തിനൊപ്പം നീങ്ങണമെന്ന് പറയുകയായിരുന്നു. സതി മുതലായ അനാചാരങ്ങൾ ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയില്ലേ? ധാരാളം കാര്യങ്ങൾ പുറലോകത്ത് നടക്കുന്നുണ്ട്. ഫീമെയിൽ വിട്ട് വിദ്യാഭ്യാസം തരിച്ചത് ആ നോം ചെയ്ത കുറ്റം അല്ലേ? കലികാലം. മുങ്ങിയത് കൊണ്ടൊന്നും കാര്യമില്ല, മാറിയേ പറ്റൂ. നിശബ്ദമെങ്കിലും അതിഗംഭീരമായ ഒരു മേഘഗർജനം തുടങ്ങിക്കഴിഞ്ഞു. സകല പ്രാണിവർഗത്തെയും ആത്മതുല്യം സ്നേഹിക്കാം. എല്ലാവരും ആത്മസഹോദരരാണ്.
അതിന് അദ്വൈത അനുഭൂതിയിൽ നിന്നും ഉടലെടുത്ത ആത്മജ്ഞാനം കൂടിയേ തീരൂ. അദ്വൈതവാദികൾ ജാതി തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. പട്ടിയെയും ചണ്ടാലനെയും തൻ്റെ അംശമായി കാണുന്നവനാണ് ആത്മജ്ഞാനി. സാമാന്യ ജീവിതത്തിലും അത് പാലിക്കണ്ടേ? അനീതികളെയും അനാചാരങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ച് എല്ലാം മായയാണെന്നതും കാപട്യമാണ്. ഈ ജീവിതത്തിലും അദ്വൈത ബോധത്തെ ഉൾക്കൊള്ളണം. അതിനെന്താണ് വേണ്ടത്? അറിവ്. നാം അറിവാണ്, ശരീരമല്ല. ശരീരമാണ് ഓരോരുത്തരും എന്ന് കരുതുന്നതുകൊണ്ടാണ് ഈ വേർതിരിവുകളെല്ലാം ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല, വഴി നടക്കാൻ പാടില്ല, ഒന്നിച്ച് ആഹാരം കഴിക്കാൻ പാടില്ല, വിദ്യാഭ്യാസം പോലും പാടില്ല. സർവത്ര അസ്വാതന്ത്ര്യങ്ങൾ. എന്തിനാണിതെല്ലാം? ഇതുകൊണ്ട് മനുഷ്യർക്ക് എന്ത് നേട്ടം? പശുക്കൾക്ക് പശുത്വം എന്ന പോലെ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ഈ പരമമായ സത്യം ആരും അറിയുന്നില്ലല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. കണ്ടില്ലേ, നോക്ക്, കണ്ണീ ചോരയുണ്ട്, ഇങ്ങനെ ദാ ചോര വരുന്നേ. ഹേങ്ങളെ നിനക്ക് വേണ്ടേ? ഹേനടിച്ച് തമ്ര വഴി വന്നത് എന്റെ കണ്ണീ പെട്ടില്ലേ? തൊട്ടു തീണ്ടി വാടാന്ന് ചോദിച്ചു ഒരുപാട് തല്ലിയേ. താണ്ട നോക്കിയാട്ട്. അടുത്തു വാ. മാറുന്നില്ലേ? മാറുന്നു. വാ. വൃത്തിയോടെ നടക്കുമ്പോ മാറി നടക്കുന്നു പറയാൻ ആർക്ക് ധൈര്യം വരും? മാറി നടക്കാനും തോന്നില്ല. മനുഷ്യരുടെ ഇടയിൽ ഇല്ലാത്ത ജാതി ഉണ്ടാക്കിയതിലും അതിൻ്റെ പേരിൽ തീണ്ടലും തൊടിയിലും നടപ്പാക്കിയതിലും ശുചിത്വമില്ലായ്മ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കുളിച്ച് ശുദ്ധമാകൂ, ജാതി പോകും. നമ്പൂതിരിയുടെ ജോലി നാണനേറ്റെടുത്തോ? ഏ ചട്ടമ്പി സ്വാമികൾ, ഏറ്റെടുക്കാൻ നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ. വൃത്തിയും വെടിപ്പും സച്ചിന്തയും ക്ഷേത്ര ദർശനം കൊണ്ടുണ്ടാകുമെന്ന് കരുതി ഗതികിട്ടാതെ കിടന്നൊരു വിഭാഗത്തെ കണ്ടപ്പോ മനസ്സ് നൊന്തു. അറിയാം, മറ്റാരേക്കാളും നാണന്റെ മനസ്സ് നമുക്കല്ലേ അറിയൂ.
അരുവിപ്പുറത്ത് നടന്നത് വെറും ഒരു ശിവപ്രതിഷ്ഠാകർമ്മമായിരുന്നില്ല, ഭാരതമൊട്ടാകെ നടക്കേണ്ട ഒരു സാമൂഹ്യ വിപ്ലവത്തിന്റെ തറക്കല്ലിടുകയായിരുന്നു. എന്നാൽ അതൊരു വിളംബരമായിരുന്നു, ക്ഷേത്ര പ്രവേശന വിളംബരം. അല്ല, നമ്പൂതിരിയുടെ അവകാശം തിരിച്ചു വാങ്ങാൻ വന്നതാണോ? അല്ല, എല്ലാ അവകാശങ്ങളും സ്വമനസാലെ ഈ പാദങ്ങളിൽ കാഴ്ചവെക്കാൻ. മെടുക്കൻ, മിഥ്യാധാരണകളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ഘനീഭവിച്ച ഒരു സമുദായത്തെ ചലനാത്മകമാക്കിക്കൊണ്ട് ഇങ്ങോട്ടെത്തിയതിൻ്റെ ധീരതയെ നാം ബഹുമാനിക്കുന്നു. പുതിയ തലമുറ എത്ര വളർന്നിരിക്കുന്നു. ക്ഷേത്രത്തോടൊപ്പം വിദ്യാസ്ഥാപനവും വായനശാലയും തൊഴിൽശാലയുമാണ് മനസ്സിൽ. ആത്മീയതയ്ക്കൊപ്പം ഭൗതികതയും വേണമെന്നാണോ? അതെ, ആത്മീയവും ഭൗതികവും രണ്ടും രണ്ടല്ല, ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ. ഒന്നിന് മാത്രം നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ ഭൗതികവാദി എന്നും ആത്മീയവാദി എന്നും ആളുകളെ വേർതിരിക്കുന്നതും അസംബന്ധം. ആത്മീയം പറഞ്ഞു നടന്നാൽ മാത്രം പോരാ, വിശക്കുമ്പോൾ കൃഷിയും കച്ചവടവുമെല്ലാം നടത്തുന്നവരെ ആശ്രയിക്കേണ്ടി വരും. പ്രസംഗത്തോടൊപ്പം പ്രവൃത്തിയുമാകാം. ഏനും പണിക്ക് കൂടിക്കോട്ടെ. ഓ, കോരൻ, അവനെ കൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ സാധിക്കാനുണ്ട്. നമ്മുടെ ആഗ്രഹം പോലെ സമൂഹത്തിലേക്ക് ഒരു സങ്കല്പ കഥാപാത്രത്തിന്റെ പരിവേഷത്തോടെ അവൻ ഉയരും. കുളി തീർന്നോ? സുന്ദര കുട്ടനായല്ലോ. അത്രയ്ക്ക് സുന്ദരനൊന്നല്ല. നല്ല കുളിർമ ഇല്ലേ? ആ അരുവിപ്പുറം ഒന്ന് കാണണം. ആ അന്തരീക്ഷത്തിന് എന്തൊരു ശാന്തത, എത്ര പരിശുദ്ധി, എന്തെന്നില്ലാത്ത സുരക്ഷിതത്വം. നിർത്ത്, പെരുമേനി അറിഞ്ഞ കൊല്ലും. കൊല്ലട്ടെ, കൊല്ലട്ടെ. എന്നാലും ഞാൻ പറയാനുള്ളത് പറയും. നരിച്ചീറകളുടെ വാടയുള്ള, ജാതിഭേദം കാണിക്കുന്ന പലകകൾ പതിച്ച ക്ഷേത്രങ്ങൾ നമുക്ക് വേണ്ട എട്ടത്തിയമ്മേ. മനുഷ്യരെ വേർതിരിക്കുന്ന ഗ്രന്ഥങ്ങളും മന്ത്രങ്ങളും പഠിച്ചു മടുത്തു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഇതിനേക്കാൾ ശ്രേഷ്ഠ മതം ഏതുണ്ട്? ആരും കേൾക്കണ്ട. കേൾക്കണം. സാമൂഹ്യ പരിഷ്കരണം വ്യക്തികളിൽ തുടങ്ങണമെന്ന് ഗുരു പറഞ്ഞു. ഞാനത് പ്രായോഗികമാക്കും. എങ്ങനെ? കാണാൻ പോണ പൂരം പറയണോ? ഒരു നാൾ, ഒരു നാൾ ഞാൻ ചരിത്രത്തിന്റെ ഭാഗമാകും. പിന്നീട്, പിന്നീട് ഏതെങ്കിലും കവിയുടെ മാനസ പുത്രിയുമാകും. കണ്ടോളൂ. എന്തൊക്കെ ഈ കുട്ടി പുലമ്പുന്നേ? ഒന്നുമില്ല, അവളൊന്നും പറഞ്ഞില്ല. പറഞ്ഞു, കവിയുടെ മാനസപുത്രിയാകുമെന്ന്.
മാരുവോ എവിടെയായിരുന്നു ഇത്ര നാൾ? എവിടെയെന്ന് പറയാൻ വയ്യ. അങ്ങനെ നടന്നു കുറ്റാലത്തും മറ്റും. കുറ്റാലനാഥന്റെ സന്നിധിയിൽ കിടന്നുറങ്ങി ഉണർന്നു. എന്തുപറ്റി? എന്താ കുമാരുവിന്റെ ദുഃഖം? വീട്ടിൽ പോയില്ലേ? കായ്കരയിൽ അമ്മയെ കാണണ്ടേ? അറിയില്ല, അറിയില്ല. കുമാരുവിൽ കൂടി നാം നമ്മയാണല്ലോ കാണുന്നത്. എല്ലാം ശരിയാകും. കുമാരുവിനെ അച്ഛനും അമ്മയും നമുക്ക് തന്നതല്ലേ. കുമാരുവിന് കുടിക്കാൻ കൊടുക്കൂ. കുമാരൻ, ഇതിപ്പോൾ അന്വേഷണത്തിന്റെയും ഭ്രമത്തിന്റെയും കാലം. എല്ലാം മാറും. നല്ല കവിതകളും എഴുതും. കൊടുക്കൂ. കുടിക്കൂ. ഈ വൃക്ഷങ്ങളെ നോക്ക്. ഒന്നാല്, ഒന്ന് മാവ്. അവരൊന്നായി വളരുകയല്ലേ. ഒരാത്മാവായി പ്രകൃതിയെ കണ്ട് പഠിക്കണം. ഈ വൃക്ഷങ്ങളെ പോലെ തൻ്റെ ഇടം കാണിക്കണം. ആരെ ഭയക്കണം? എന്തിനു ഭയക്കണം? പറ എന്നെ കെട്ടിയാൽ എന്താ കുഴപ്പം? വേണ്ട തമ്പുരാട്ടി, വേണ്ട. അനക്ക് വയ്യ. എന്തുകൊണ്ട് വയ്യ? എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ട, പക്ഷേങ്കിലേ എനക്ക് പേടിയാ. എന്നെ കൊല്ലും. കൊല്ലുന്നോ? കൊല്ലുന്നെങ്കിൽ ഒരുമിച്ച് മരിക്കാം. ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഗുരു നമ്മോടൊപ്പം ഉണ്ട്. ഗുരുവിന്റെ അനുഗ്രഹം നമുക്കൊപ്പം ഉണ്ട്. ഞാനും നിമിത്തമാകട്ടെ. ഈ ലോകത്ത് ഞാനും തുടങ്ങി വെക്കട്ടെ. അനുവദിച്ചു തരൂ, തരൂ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ കൊല്ലണം രണ്ടിനെയും. ബാക്കി കാര്യങ്ങൾ ഈ ഭദ്രം നോക്കൂന്നും കരുതിക്കോ. പോയിക്കോ. കേട്ട് കേൾവി എങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ? ആരാ അങ്ങോട്ട് അംഗീകരിക്ക? അമ്മ വിഡ്ഢിയാക്കാന്ന് വെച്ചൂല്ലേ. കൂട്ടു തന്നാല് പത്തായപ്പുരയുടെ മോന്തായത്തിന് തൂങ്ങും. അവൾക്ക് പോലേനെ മതി. സ്വാമി, സ്വാമി, എന്നെ രക്ഷിക്കണേ. അമ്പാനോട് അവളുടെ കളി. നിന്റെ തലയും കൊണ്ട് ചെല്ലാനെ മാറ്റാ. ഈ തിരുമുമ്പിൽ വെച്ച്, ഗുരുസ്വാമിയുടെ ശ്വാസം നിൽക്കുന്ന ഈ നടയിൽ വെച്ച് ചങ്കുചുള്ളവൻ വെട്ടാ, വെട്ടാൻ. അയ്യങ്കാളി, അയ്യങ്കാളി.
അങ്ങനെ പലപ്പോഴും വന്നു. ഈ ശ്ലോകത്തിന്റെ അർത്ഥവ്യാപ്തി, അതിലടങ്ങിയിരിക്കുന്ന സമത്വത്തിന്റെ സ്പന്ദനം ഞാൻ ബാംഗ്ലൂരിലിരുന്ന് അനുഭവിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിന്റെ വാർത്തകളാ പത്രം നിറയെ. ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് നിരന്നു കഴിഞ്ഞു. ഇവിടുത്തെ സ്ഥിതിയോ? അതവിടെ നിൽക്കട്ടെ. ദാ ഇത് മുഴുവൻ കണക്കുകളാ, അഭിമാനക്ഷതമുണ്ടാക്കുന്ന കണക്കുകൾ. തിരുവിതാംകൂർ സർക്കാരിന്റെ കീഴിൽ ജാതി തിരിച്ച് ഉദ്യോഗം കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്. പരദേശി സ്വദേശി ബ്രാഹ്മണർ 80%, നായർ 8%, ക്രിസ്ത്യൻ 7%, മുസ്ലിം 5%, ഈഴവർ, പുലയർ, പറയർ മുതലായവർക്ക് 1%. എത്രയാ? 0. സ്വാമിക്കറിയാവല്ലോ എന്റെ കാര്യം. LMS പരീക്ഷ പാസ്സായി ഒരു ജോലിക്ക് അപേക്ഷിച്ചപ്പോ ഇവിടുത്തെ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? 10 തെങ്ങ് കൂടുതൽ എത്തിക്കോന്നല്ലേ. മൈസൂർ ഗവൺമെന്റ് കനിഞ്ഞതുകൊണ്ടൊരു ജോലിയായി. മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ ഒരു സങ്കട ഹർജി നായന്മാർക്കൊപ്പം ഞാനും ഒപ്പിട്ട് മേലാവിലേക്ക് അയച്ചു. അതിന്റെ കഥ പറയാതിരിക്കുന്നതാ ഭേദം. ഈഴവ മെമ്മോറിയലും പുറകെ. ഇനി ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, സംഘടിക്കണം. ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷമുള്ള അവർണർ ഇനി എന്നാണ് ഉണരുന്നത്? ഇച്ഛാശക്തിയും അവകാശബോധവും ഉത്തേജിപ്പിക്കണം. സ്വാമി സ്ഥാപിച്ച വാവൂട്ടു യോഗം ഒന്ന് വിപുലീകരിച്ചാൽ മതി, ഞാൻ കൂടെ നിൽക്കാം. ഇരുമ്പിൻ മാംസപേശികളും ഉരുക്കിൻ സിരാതന്തുക്കളുമാണ് നമുക്ക് വേണ്ടത്. നാം വേണ്ടത്ര കരഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും തൻകാലിൽ നിൽക്കുക, ആണുങ്ങളാകുക. സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നു. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. മൈസൂരിൽ വച്ച് തമ്മിൽ കണ്ടു, എല്ലാം അറിഞ്ഞിരിക്കുന്നു. അസമത്വങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ഭ്രാന്താലയമായ ഈ നാടിന്റെ അവസ്ഥയിൽ അദ്ദേഹം രോഷം കൊണ്ടു. പോംവഴിയും നിർദ്ദേശിച്ചു. നമ്മോടൊപ്പം നിന്ന് ഐത്യത്തിനും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതാനും പറഞ്ഞു ഇല്ലേ? മുഹൂർത്തമായി നിർത്തൂ. ഈ കെട്ടുകല്യാണം നാം മുടക്കുന്നു. യാതൊന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഈ ചടങ്ങിന് എന്താണ് പ്രസക്തി? താലിയും കെട്ടി 2-3 ദിവസം ഒരുമിച്ച് കഴിഞ്ഞിട്ട് തിരികെ പോകുന്ന ഇവരാണോ ഭാവിയിൽ ഭർത്താക്കന്മാർ? ആണോ? അല്ലല്ലോ, പിന്നീട് ആരെങ്കിലും കല്യാണം കഴിക്കണ്ടേ? ഈ ബാല്യവിവാഹം നമുക്ക് വേണോ? നാം പറഞ്ഞ കാര്യങ്ങളിൽ ഗൃഹനാഥന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? സ്വാമി എങ്ങനെ കൽപ്പിക്കുന്നു അങ്ങനെ തന്നെ. കാലത്തിന്റെ ഒഴുക്കിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകളാ ഈ അനാചാരങ്ങൾ. ഇനിയെങ്കിലും ജീവിതം ശുദ്ധമാക്കണ്ടേ? തിരണ്ട കുളി, പുളി കൂടി, ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും വിവാഹരീതി, മരുമക്കത്തായം, ഇവയെല്ലാം അശാസ്ത്രീയവും അനാവശ്യവുമാകുന്നു. പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകണം.
ഈ മണൽ കൊണ്ട് ഒരു കയർ വിരിക്കാമോ? ഇതുപോലെ ഐക്യമില്ലാതെ കിടക്കുന്ന ഒരു ജനതയെ ഒന്നിപ്പിക്കണം. അരിയപ്പുറം ക്ഷേത്രയോഗത്തെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടനയാക്കി കമ്പനി നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ യോഗം വന്ദന അരിയപ്പുറം മഠത്തിൽ ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ നിർമ്മലമായ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടതാകുന്നു. ഇതിൻ്റെ അധ്യക്ഷതയും ഈ മഹാനുഭാവനിൽ തന്നെ സമർപ്പിതമായിരിക്കുന്നു. തിരുവനന്തപുരം കമലാലയം ബംഗ്ലാവിൽ വച്ച് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരുടെയും ഡോക്ടർ പൽപു എം ഗോവിന്ദൻ തുടങ്ങിയ പ്രമാണിമാരുടെയും ശ്രമഫലമായി രൂപീകരിക്കപ്പെട്ട ഈ സംഘടന ഗുരു ലോകത്തിന് നൽകിയ സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന സന്ദേശം പ്രാവർത്തികമാക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അവിടെ ഒരു മോഹേ, പള്ളിക്കൂടത്തിൽ പോണം പോലും എവിടെ നടക്കണ കാര്യ നടക്കില്ലേ? അവൾക്ക് എന്താ പഠിച്ചൂടെ? ഈ പ്രായത്തിൽ അവൾ എത്ര ക്ലാസ് കഴിയേണ്ടതാ? കുഞ്ഞെന്തായി പറയണ്, പെലേരെ പള്ളിക്കൂടത്തിൽ കയറ്റുവാ. നിങ്ങൾക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്. അതും പറഞ്ഞ അങ്ങോട്ട് ചെന്നാ മതി. അപ്പൊ മേച്ചാതിക്കാരെ കൊല്ലോ, ഒരുത്തിനും തൊടില്ല. വിടവളെ, ചുണ ഉണ്ടെങ്കിൽ വിടവളെ, എന്തുണ്ടാവുന്ന കാണട്ടെ. സർക്കാർ പള്ളിക്കൂട ഏകര മക്കൾക്ക് ഇവിടെ പഠിക്കാൻ അവകാശമുണ്ട്. എന്ത് വന്നാലും ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ സമ്മതിക്കില്ല. പഠിക്കും, തറയാമെങ്കിൽ തറയണ. അടിച്ച് നിരത്തരല്ല, അതിന് അടിച്ച് നിരത്താൻ ഇങ്ങോട്ട് ഓടി. അങ്ങനെ ഒരു പുലിപ്പെണ്ണോട് പഠിക്കണ്ട അടി. ആഹാ, നിന്റെയൊക്കെ മക്കള് മാത്രം പഠിച്ചാ മതിയോടാ പുല്ലേ. സർക്കാർ പള്ളിക്കൂടെ നിന്റെ തന്നട മകാനോടാ പറടാ. നീ ആരാടാ മഹാരാജാവ്? കേറി അടിക്കണ, കേറി അടിക്കണടാ, കേറി അടിക്കാൻ വരണടാ. മഹാരാജാവിന്റെ പട്ടാളമായിട്ടല്ലേ അറിയപ്പെടുന്നത്, കാണട്ടെ വീര്യം. രാജാവിന് വേണ്ടി യുദ്ധം ചെയ്തുണ്ടാക്കിയ മെയ്വഴക്കവും എടുക്കും. ഇവിടെയും കാണിക്കടാ, കേസി കൊണ്ടുവന്ന് കാണട്ടെ. രാജാവിനൊന്നും ഇപ്പൊ ഒരു കാര്യവും ഇല്ല, വെറും ഡെമ്മി.
ബ്രിട്ടീഷുകാരുടെ കയ്യിലല്ലയോ രാജ്യം, അവരല്ലയോ ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. പറ്റുമെങ്കിൽ അങ്ങോട്ടടിക്ക് വിറയ്ക്കും. ഈ ഊരുട്ടമ്പല സ്കൂളിലൊരു പൊലയെക്കുട്ടി പഠിച്ച നിന്റെയൊക്കെ നായർ പ്രമാണിത്തം പോകുന്നില്ലെങ്കിൽ പോട്ടെ. അല്ല, ഇതാര് വൈദ്യരോ? നായന്മാരോടൊപ്പം ഈഴവരും ചേർന്ന് അടിച്ചെന്ന് ചരിത്രത്തിൽ വരും. അഭിമാനിക്കാൻ മകയായല്ലോ. എന്നു മുതൽക്ക് ആ ഈഴവർക്ക് ഈ പള്ളിക്കൂടങ്ങളിലെ തിണ്ണിറങ്ങാൻ പറ്റിയത് ആലോചിച്ചോ? ഈ ശിവഗിരിക്ക് ചുറ്റും കുറവർ എന്ന് വിളിക്കുന്ന ധാരാളം ആളുകൾ അധിവസിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു നിശാപാഠശാലയും അവരുടെ കുഞ്ഞുങ്ങൾക്കൊരു പള്ളിക്കൂടവും ഇവിടെ സ്ഥാപിച്ചാൽ എന്തെന്ന് നാം ആലോചിക്കുന്നു. പൊതുവിദ്യാലയങ്ങളിലല്ലേ അവർക്ക് വിലക്കുള്ളൂ? വിലക്ക് നീക്കാൻ കുട്ടനെ പോലുള്ള ചുണക്കുട്ടന്മാർ നമുക്കുണ്ടല്ലോ. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് സമൂഹത്തെ ശരിക്കും ബാധിച്ചിരിക്കുന്നു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൂടുന്നു. ഇതെല്ലാം മാറ്റിയെടുക്കാൻ കാലമേറെ എടുക്കില്ലേ സ്വാമി? 100 കൊല്ലമായി ഇരുളടഞ്ഞു കിടക്കുന്ന ഒരു മുറിയിൽ അത്രയും കൊല്ലം വിളക്ക് കത്തിച്ച് വെക്കണോ ആ ഇരുൾ മാറാൻ? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നാം തന്നെ ചെയ്യാം. ദുഷ്ടദൈവങ്ങളെ ഇനി നമുക്ക് വേണ്ട. ഇവളാ കോരന്റെ പെങ്ങളല്ലേ? മാറു തമ്പ്രാക്കളെ, എനക്ക് പോണം. തീണ്ടണ്ടെങ്കി മാർക്കോ? തീണ്ടട്ടടി. തമ്പ്രാക്കന്മാരുടെ മുന്നിൽ റൗക്കേം തിരിച്ചങ്ങനെ നടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അഴുകടി ഇപ്പം ഇവിടെ വച്ച്. ഇല്ല, ആ പൊലയന്റെ കൂടെ പോയ അവൾ ഇടിയിച്ചതാ. ധിക്കരിക്കാനാ ഭാവങ്കി, അരിയണം രണ്ടും. പാടിക്കട്ടെ? അഹമ്മദ് കണ്ടില്ലേ, നീ അഴിക്കണില്ല അല്ലടി. ഇല്ല, കണ്ണി കണ്ടവനെല്ലാം ഇടരെന്ന് പറയുന്ന വലിച്ചു കയറാൻ ഇവളെന്ന പൊതു സ്വത്തോ? മേൽജാതി പെണ്ണുങ്ങളെ പോലെ ഇവൾക്ക് നാണം മറച്ചൂടെ? ഇങ്ങനെ അനങ്ങാപ്പാറയായ പോരാ, മീശയും വെച്ച് നടക്കുന്നു. ചോദിക്കാൻ ആളുണ്ടെന്നറിഞ്ഞ ഇവന്റെയൊക്കെ അഹങ്കാരം തീരും. പകരം ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. പണ്ട് താഴ്ന്ന ജാതിക്കാരായ പെണ്ണുങ്ങളെ മാറിമറച്ച കരം കൊടുക്കണം മുലക്കരം സർക്കാരിന്. പിരിക്കാൻ ചെന്ന പോലീസിനോട് ഒരു സ്ത്രീ പ്രതികരിച്ചു, പാറു എന്ന സ്ത്രീ.
കഴിഞ്ഞടാ. മുനക്കര ഇനിയും നിനക്ക് വേണോ? വേണോ? ആ പെണ്ണിന്റെ പ്രതിഷേധത്തിന്റെ ഒരംശമെങ്കിലും ഒരാണ് കാണിക്കണം. കാണിച്ചേ പറ്റൂ. അറിവുള്ളവർ ഉപദ്രവിക്കാനോ ദുഷിക്കാനോ ഒരുങ്ങുകയില്ല. അറിവില്ലാത്തവരോട് നാം അനുകമ്പയോടെ പെരുമാറണം. പകരം ചോദിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടുവാനില്ല. അതിനെന്താണ് വേണ്ടത്? സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക. മേലാളന്മാരുടെ പെണ്ണുങ്ങൾ കൂടിയ തുണിയിൽ റൗക്കയിടുമ്പം നമ്മുടെ കിടാത്തിമാർക്ക് ഒരു കഷ്ണം കുറഞ്ഞ കൂറവുണ്ടെങ്കിലും നെഞ്ചു മറയ്ക്കാൻ സമ്മതിച്ചോ? ഇട്ടാൽ കീറിക്കളയും പോലും. കീറാൻ വരുന്നവന്റെ കൈവെട്ടണം. അരിവാളു ഏണേച്ചേടി നടന്നാ പോരാ, വെട്ടണം. എങ്ങളെന്താ വേണ്ടേ? നമുക്ക് കൂട്ടായി ഒരു തീരുമാനം എടുക്കണം. അല്ലാതെന്താ? ശ്രീനാരായണ ഗുരു അരളി ചെയ്ത പോലെ നമ്മളും സംഘം ചേരണം. 7 ദിവസവും ജന്മിക്ക് വേണ്ടി പണിയെടുക്കുന്ന നമ്മള് ഇനി 6 ദിവസം പണിയെടുത്താൽ മതി. ഞായറാഴ്ച സംഘം ചേർന്ന് തമ്മിൽ ആലോചിച്ച് സമുദായത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. സംഘത്തിലൂടെ ശക്തരാവണം, അവകാശങ്ങൾ നേടിയെടുക്കണം. നമുക്ക് പിറക്കാൻ പോണ കിടാങ്ങളെയെങ്കിലും മനുഷ്യരായി കാണാൻ ആരാ ഉണ്ടാവണേ? പറ, ആരാ ഉണ്ടാവണേ? മോള് കരയാതെ, സാമിനെ കൊണ്ട് മോക്ക് പേരിടിക്കാം. നീ സാമിനോട് പറയണം. ഞാൻ പറയില്ല, നിങ്ങൾ പറഞ്ഞാ മതി. അല്ല, നീ പറയണം. അയ്യോ, നിങ്ങൾ പറ. സ്വാമി ഇങ്ങോട്ടാന്നാ തോന്നുന്നേ. ജനനീ നവരത്ന മഞ്ജരി എന്ന കവിത നമ്മുടെ മനസ്സിൽ വന്നത്. അവിടെ തന്നെ ഈ കുഞ്ഞ്, നാം ഇതിനെ ശാരദ എന്ന് വിളിക്കുന്നു. നമുക്കിവിടെ ഈ കുഞ്ഞ് കിടക്കുന്നിടത്ത് ഒരു മഠം സ്ഥാപിക്കണം.
ശാരദാമയെ പ്രതിഷ്ഠിക്കണം. വിദ്യയുടെ അതിവേ നിവേദ്യങ്ങളൊന്നുമില്ലാതെ ആചാരങ്ങളൊന്നുമില്ലാതെ എല്ലാ വിഭാഗക്കാരും അമ്മയെ ഭജിക്കട്ടെ. മീനായതും ഭവതി മാനായതും ജനനീ, നീ നാഗവും നഗഖഗം താനായതും ധര നദീനാരിയും നരനുമാനാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ. ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണിയഹോ നാടകം നിഖിലവും മനുഷ്യരെ പോലെ കാണണമെന്ന് ആശിച്ചപ്പോ ദൈവങ്ങളെ പോലെ ഉയർത്തിയല്ലോ. വർഷങ്ങൾക്ക് മുമ്പേ നമ്മെ ആകർഷിച്ചിരുന്നു. അരുവിപ്പുറവും വർക്കലയും പോലെ ഈ അദ്വൈത ആശ്രമത്തിലും എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചു. അതും നടന്നു. ഒരു സംസ്കൃത വിദ്യാമന്ദിരം, എല്ലാ മതസ്ഥർക്കും ഭേദചിന്ത കൂടാതെ താമസിച്ച് പഠിക്കാനുള്ള കേന്ദ്രം. കുയിൽ കുക്കുടഹ, കോഴി ബാലൻ പ്രതി, ബാലനെ കുറിച്ച് രാമൻ വിന, രാമനെ കൂടാതെ. തമ്മിൽ ക്ഷേത്ര ഭരണത്തിലുള്ള അധികാര തർക്കം നാം വന്നതുകൊണ്ട് തീരുമോ? തൃക്കൈകൾ കൊണ്ട് സ്ഥാപിച്ച ക്ഷേത്രമാണല്ലോ, തീരും. അങ്ങനെ സംഭവിക്കുമോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സ്വാമിക്ക് വേറെ പണിയില്ലേ? എത്ര കാലമായി ഈ തർക്കം തുടങ്ങിയിട്ട്. വെറുതെ മുട്ടിയപ്പം ഗുരു വേണമെന്നായി. എന്നാൽ ഗുരുവിന്റെ ഉപദേശങ്ങൾക്ക് വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ? അതെങ്ങനെ? ആദായം കയ്യിൽ വരണമെങ്കിൽ ഭരണം വേണ്ടേ? കുറെ ക്ഷേത്രകാര്യ ദർശികൾ ഇറങ്ങിയിരിക്കുന്നു. ഇവരുടെ മനസ്സിൽ ഒരു ദർശനവും ഇല്ല. എത്ര മണിയുടെ ചുണർത്താൻ നോക്കിയാലും ദൈവം ഇവരുടെ നേരെ കണ്ണു തുറക്കുകയല്ല. കോലോത്തങ്കര ചെന്ന് ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ എന്ത് പ്രതീക്ഷയായിരുന്നു? ഇപ്പോഴാ ക്ഷേത്രത്തിൽ നിന്ന് നോക്കണം. തീണ്ടാപ്പാട് അകലെ നിർത്തിയിട്ടുണ്ട് കുറെ ആളുകളെ. ദർശനം പാടില്ലാത്ത കൂട്ടർ കുലേരാണ് പോലും. അവർക്കെന്തിനാ ദൈവം? അവർക്കെന്തിനാ ക്ഷേത്രം?
ദൈവത്തിന്റെ പ്രീതി ആ പാവങ്ങൾക്കുണ്ടായാൽ അവർ നന്നായി പോയാലോ? ഗുരു ഇവരുടെ തുള്ളലൊന്നും കൂട്ടി നിൽക്കരുത്. പട്ടിയുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കും. കുഴലിലേട്ടുകൊണ്ട് ഒന്നും നിവരാൻ പോകുന്നില്ല. അവരെ നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാം ഇല്ലേ? നിങ്ങൾക്കോ? അപ്പോൾ അവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നതിൽ നിങ്ങൾ തുല്യ അഭിപ്രായക്കാരായി. അതുപോലെ ക്ഷേത്രകാര്യത്തിലും യോജിച്ചാൽ മതി. അയ്യപ്പൻ വരുന്നുണ്ട്. കെ അയ്യപ്പൻ ഡിഗ്രി പരീക്ഷ എഴുതിയിട്ടാ വരുന്നത്. പരീക്ഷ തുടങ്ങിയിട്ടേ ഉള്ളല്ലോ അയ്യപ്പ. ഒട്ടേറെ ആളുകൾ ജാതി വ്യവസ്ഥ തെറ്റെന്ന് സമ്മതിക്കുന്നു. എന്നാൽ നിലവിലുള്ള ഈ അകൽച്ച എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അയ്യപ്പന് എന്തെങ്കിലും നിർദ്ദേശം കൽപ്പിച്ചാലും മാർഗം കാണുന്നു. ഭിന്നജാതിക്കാർ എന്ന് പറയുന്ന ആളുകൾ ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കട്ടെ. പന്തിഭോജനം ഇഷ്ടമുള്ളവർ സമുദായ വ്യത്യാസം നോക്കാതെ അന്യോന്യം വിവാഹവും നടത്തട്ടെ. പ്രായോഗികമാക്കാൻ പറ്റും. അയ്യപ്പനെ പോലെ വിദ്യാഭ്യാസവും ചുണയുമുള്ള ചെറുപ്പക്കാർ മതി. നമ്മൾ എല്ലാവരും സഹോദരന്മാരാണ്. ഇന്നു മുതൽ സഹോദര സംഘം എന്ന സംഘടനയിലെ അംഗങ്ങളായി നാം അറിയപ്പെടും. സഹോദര സംഘം ജയിക്കട്ടെ! സഹോദര സംഘം ജയിക്കട്ടെ! മിശ്ര ഭോജനം ജയിക്കട്ടെ! മിശ്ര ഭോജനം ജയിക്കട്ടെ! ജാതി രാക്ഷസൻ തുളയട്ടെ! ജാതി രാക്ഷസൻ തുളയട്ടെ! സഹോദര സംഘം ജയിക്കട്ടെ! ജാതി രാക്ഷസൻ തുളയട്ടെ! ജാതി രാക്ഷസൻ തുളയട്ടെ! സഹോദര സംഘം ജയിക്കട്ടെ! സഹോദര സംഘം ജയിക്കട്ടെ! മിശ്ര ഭോജനം ജയിക്കട്ടെ! മിശ്ര ഭോജനം ജയിക്കട്ടെ! ജാതി രാക്ഷസൻ തുളയട്ടെ! ജാതി രാക്ഷസൻ തുളയട്ടെ! സഹോദര സംഘം ജയിക്കട്ടെ! അടിക്കടാ ഒറ്റവർത്തിനെ ബാക്കി വെക്കരുത്. ജാതിയില്ലാതൊക്കെ നടക്കുന്നു. ഇവൾ ഏത് ജാതിയാ? കോരന്റെയും സാവിത്രിയുടെയും മകൾ ശാരദ. നമുക്ക് ജാതിയില്ല. നിലവിലുള്ള ഒരു മതത്തിന്റെയും വക്താവുമല്ല. ഇപ്പോൾ കാണുന്ന മനുഷ്യനിർമ്മിതമായ ജാതി വിഭജനത്തിന് യാതൊരു അർത്ഥവുമില്ല. അനർത്ഥകരവുമാണ്. മേൽജാതി എന്നും കീഴ്ജാതി എന്നുമുള്ള വിചാരം തന്നെ ഇല്ലാതാകണം. അതിന് മനുഷ്യർ സമന്മാരാണെന്നുള്ള ബോധം കൊണ്ട് സ്നേഹം ഉള്ളിൽ നിറയണം. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്.
മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെയിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. എന്റെ അമ്മ ബ്രാഹ്മണക്കുട്ടിയല്ലയോ, എന്റെ അച്ഛൻ പുലിയച്ചക്കനുമല്ലേ, അവർക്ക് ഞാൻ ഉണ്ടാകുമോ? അനുഗ്രഹത്തിന് സമർപ്പണം അയച്ചിരുന്നു. അനുഗ്രഹം ഉണ്ടല്ലോ, അയച്ചിട്ട് വേണോ? ആശാന്റെ മനസ്സ് പലപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. ഗുരുവിന്റെയും ഞങ്ങളുടെയും പ്രതീക്ഷ തകർക്കുമല്ലോ എന്ന കുറ്റബോധവും ലൗകിക ജീവിതം സാക്ഷാത്കരിക്കാനുള്ള ഒരു നൈസർഗിക വാസനയും ഈ കവിഹൃദയത്തെ ഏറെ നാളായി മതിച്ചത്. ചിന്നസ്വാമി എന്ന പേര് നിലനിർത്താൻ ഇത്രയും കാലം ആശാൻ പെട്ട പാട്. ചിന്നസ്വാമിയാണ് പോലും ചിന്നസ്വാമി, എനിക്കല്ലേ അറിയൂ. ഒന്നും ഞാൻ ശരിയില്ല, നീക്കൊന്ന് വെച്ചുകൊടുപ്പത്തിന്നെ കാണട്ടെ, എല്ലാത്തിനും ഞാൻ കൊല്ലും. തേറുണ്ട് തെങ്ങും കൂമ്പ് അരിയും പോലെ അരി തള്ളും. എവിടെ പരട്ട തള്ളി നമ്മൾ പെച്ചുകൂട്ടിയ മറ്റേ മക്കളും എവിടെ? കള്ളു കുടിച്ച കുടുംബം നശിക്കും പോലും തള്ളയുടെ ഒരു കണ്ടുപിടുത്ത. കള്ളു കൊടുത്ത വിഷം കൊടുത്തെന്ന് അവളും പറയണേ. മൂലേവി, ദൈവങ്ങൾക്ക് വരെ കള്ളാ വിളമ്പുന്നത്. ഒന്ന് ലഹരിച്ചില്ലല്ലേ, ദൈവങ്ങൾക്ക് അനുഗ്രഹിക്കാൻ ഒരു ഇത് വേണ്ടേ? അല്ല പിന്നെ വെളുക്കുമ്പം മുതൽ തെങ്ങുകൾ നൽകിയിട്ടാണ് ഇതിന്റെയൊക്കെ ചള്ള വയറുകൾ നിറയ്ക്കണം. എന്നെപ്പോഴും ചെത്തുകാരനെ ഈ കരയിൽ കണിയണം കിട്ടൂടെ നിന്റെ തള്ളക്ക്. എന്നിട്ട് നിന്റെ തള്ളക്ക് എന്നെ കുറിച്ച് ഒരു വിചാരം, അവിടെ എഴുതി താലിയിട്ട് എന്നെ കുറിച്ച് ഇത്തിരി ഇത്തിരി വിചാരം. എന്തോന്ന് കാഴ്ച കാണാനാ, പോയിടണം പോയിടണം. ഇവിടെ ഏതെങ്കിലും എളി മുണ്ടില്ല നടക്കുന്ന അവന്റെ ഒരു കൃത്തിച്ച് നോട്ടം. ചെത്തുകാരന്റെ വീട്ടിൽ ഇങ്ങനെ ആടാ കള്ളു കുടിക്കും കൊടുക്കും, വേണമെങ്കിൽ വാ എളി പോടാ പോയാലിത്. അന്തസ്സുള്ള കുടുംബമാണ് ഇത്, ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചു ഞാനുണ്ടടാ. ഇവിടുന്ന് പോയില്ലേ തേറെടുക്കാൻ ചത്തും. വാങ്ങുന്നതാണ്
അവക്ക് മോഹം കണ്ട ഒരു സമയം എവിടെ നിന്റെ തള്ള പറയടി പറയ പറയ രക്ഷിക്കുന്ന സ്വാമി ഇതിന്റെ പുളിയില്ലോടി നിന്റെ തള്ള ഉറയട്ടെ എവിടെ പുളി ഇതാ നോക്ക് ഞാൻ ചെളി തേച്ച് ചത്തുന്ന കല്ലണി ഇതിലും പുളിയുണ്ടല്ലോടി അവിടെ തൈര് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ചെത്തുകാരന്റെ ദേഹം നാറും തുണി നാറും വീട് നാറും അവൻ തൊട്ടതെല്ലാം നാറും ഇങ്ങനെ പോയാൽ ജീവിതം നടുക്കടലിൽ പെട്ടതുപോലെ ആകുമല്ലോ പരമോ മനസ്സിലായോ പല പ്രാവശ്യം പറഞ്ഞതാ ആലോചിക്കൂ ആലോചിക്കാം ഞാൻ ആലോചിക്കാം അമ്മാവൻ കഴിഞ്ഞ പ്രാവശ്യം തന്ന പുസ്തകമില്ലയോ കുമാരനാശാൻ എഴുതിയ ദുരവസ്ഥ ശരിക്കും അത് അമ്മയുടെ കഥയാ അത് വായിച്ചപ്പം എന്റെ കണ്ണു നിറഞ്ഞു അമ്മയുടെ പേരും ദുരവസ്ഥയിലെ അമ്മയുടെ പേരും ഒരുപോലാ അതെങ്ങനെ വന്നു അതാണ് കാലത്തെ കൈക്കുമ്പിളിൽ കൊണ്ടുവന്ന് കടലാസിൽ പതിക്കുന്ന കവിയുടെ വിരുത് കൊറേ കൂടെ വായിക്കുമ്പോ നോക്കതൊക്കെ മനസ്സിലാവും എനിക്ക് എല്ലാം വായിക്കണം ഇനിയും വായിക്കണം പുസ്തകത്തിൽ അഴുക്ക് വരലുമ്പോഴല്ലേ മനസ്സിലെ അഴുക്ക് പോവൂ ഇത്രയും കാലമായിട്ട് അത് മനസ്സിലാക്കിയില്ലല്ലോ ഇങ്ങോട്ട് കയറി വന്ന ഞാൻ ഇപ്പൊ ചാടും ഇറങ്ങി വന്ന് അച്ഛൻ ഞങ്ങളെ എത്ര വേണേലും
ആഗ്രഹമില്ലാഞ്ഞല്ല മക്കളെ. കള്ളു പതയണ പോലല്ലയോ കടല് പതയണത്. അച്ഛനെടുത്ത് ആടിയ മക്കൾക്ക് തന്തയില്ലാതെ പോവില്ലയോ? അത് സാരമില്ല. എന്നിട്ട് അറിയുവാടാ, ഇന്നെ ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇങ്ങോട്ട് കയറല്ലേ എന്നാ പറഞ്ഞ? നിന്റെ അമ്മയാണ് ഞാൻ ചാടും. എന്നാ ചാടടാ, ചാടി. സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ തൊഴിൽ വേണോ? ചെത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നെയ്ത്ത്, കയർ വ്യവസായം, വൈദ്യം മുതലായവ? എന്താ, ചെത്തുകാരുടെ ഒരു ജാതിയും ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ടോ? തൊഴിൽ വിഭജിച്ച് അതിൽ കൂടി ജാതി ഉണ്ടാക്കി ആ ജാതി മനുഷ്യരെ തമ്മിൽ കണ്ടുകൂടാത്തവരാക്കി തൊട്ടുകൂടാത്തവരാക്കി ദാഹിച്ചാൽ വെള്ളം വാങ്ങി കുടിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയില്ലേ? ദാഹിക്കുന്നു ഭഗിനീ കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരൂ തെല്ലെന്നതു കേട്ടോ രാമനോഹരി അമ്പരന്നോദിനാൾ അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ അല്ലലാലങ്കു ജാതി മറന്നിതു നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ ഭീതി വേണ്ട തരികതെനിക്കു നീ എന്നുടനെ കറപ്പുടം നീട്ടിനാൻ ചെന്നളീന മനോഹരം സുന്ദരൻ പിന്നെ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്മിയാണവൾ കല്ലല്ലിരുമ്പല്ല തന്മിയാണവൾ കല്ലല്ലിരുമ്പല്ല. ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു ദാഹം തീർത്ത് നടന്നു. താണജാതിക്കാരിയുടെ കയ്യിൽ നിന്നും ജലം വാങ്ങിക്കുടിച്ച ആ ഭിക്ഷുവിനോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നിയ അവൾ മാതങ്കി അദ്ദേഹം പോയ വഴിയേ നടന്നു. അവൾ ചെന്നു ചേർന്നത് ഭഗവാൻ ബുദ്ധന്റെ സങ്കേതത്തിലാണ്. സന്യാസിനിയായി ബുദ്ധ ഭഗവാൻ അവളെ സ്വീകരിച്ചു. അച്ഛാ, നമുക്കും വേണം ഒരു ബുദ്ധ ഭഗവാൻ.
വരരാജൻ എന്താണ് ആലോചിക്കുന്നത്? അങ്ങ് അങ്ങ് ആരാണെന്ന് ആലോചിക്കുക. ആരാധിക്കാൻ ഇനി ബിംബങ്ങൾ ആവശ്യമില്ല. ആദർശങ്ങളെ പൂജിക്കുക. നോക്കൂ, സത്യം, ധർമ്മം, ദയ, ശാന്തി, ഇവയായിരിക്കണം ഇനി നമ്മുടെ ദൈവം. സത്യം, ധർമ്മം, ദയ, ശാന്തി ഇവ ലേഖനം ചെയ്ത ഫലകം പ്രതിഷ്ഠിച്ചതിന്റെ ഔചിത്യം അറിഞ്ഞപ്പോൾ ഈ സന്നിധിയിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ടാഗോറിന്റെ വരവ്. ഗുരു ഹാഡ് എസ്റ്റാബ്ലിഷ് സെവറൽ ടെമ്പിൾസ് ഫോർ അൺടച്ചബിൾസ്. ഹൂവേർ ഡിനേഡ് ടെമ്പിൾ എൻട്രി ബൈ ഹൈ കാസ്റ്റ് പീപ്പിൾ. ഐ നോ. ഹി ഹാഡ് ആൾസോ ഇൻസ്റ്റാൾഡ് എ ലാംപ് ഇൻ എ ടെമ്പിൾ സിംബലൈസിംഗ് ലെറ്റ് ലൈറ്റ് ബി സ്പ്രെഡ്. ഈസ് ഇറ്റ് ദീപം പ്രതിഷ്. ഇരുട്ടാണ് ജീവിതത്തെ എന്നും അലട്ടുന്നത്. വെളിച്ചം വരുമ്പോൾ ജീവിതം തെളിയുമല്ലോ. ഡാർക്ക്നെസ് കാസസ് ഇഗ്നറൻസ് ദ റീസൺ ഫോർ ഹ്യൂമൻ മിസറി. ലൈറ്റ് വിൽ എൻലൈറ്റൻ. സ്വാമി വിവേകാനന്ദ, കോൾ ദ മലബാർ അസ് എ ലുണാറ്റിക് അസൈലം, ബട്ട് നൗ ഇറ്റ്സ് എ പ്ലേസ് ഫോർ പിൽഗ്രിമേജ്, എ മോഡൽ ഫോർ ഹോൾ ഓഫ് ഇന്ത്യ. സ്വാമിജി, യുവർ എഫേർട്ട് ഈസ് കമെൻഡബിൾ. ഇവിടം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടം തീർത്ഥാലയമാണ്, ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാണ്. സ്വാമി ഏറെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഐ ഹാവ് ഡൺ നത്തിങ്. ഹാവ്ന്റ് യു ഓപ്പൺഡ് ഓൾ ദെയർ ഐസ്? എല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ചല്ലോ. എല്ലാവരുടെയും കണ്ണ് തുറന്നിരിക്കുകയാണ്. കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം. നമുക്കേ ഈ ഹിന്ദുമതം അങ്ങ് വിട്ടുകളയാം. എന്താ എല്ലാവരും ഞെട്ടിയോ? ഞാൻ ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളോ? അതറിയണം. അത് വേണോ കുഞ്ഞിരാമ? വേണം. മാധവൻ അറിയില്ലേ, ഈ റോഡായ റോഡിൽ കൂടി ക്രിസ്ത്യാനിക്ക് നടക്കാം, മുസ്ലിമിന് നടക്കാം. ചോവനും പൊലേനും കൊറോനും പാണനും പതിയാനും പാടില്ല. ഇവിടെ ക്ഷേത്രപ്രവേശനമുണ്ടോ? സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടോ? ബ്രിട്ടീഷുകാരോട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുന്ന നമ്മുടെ ഇടയിൽ സ്വാതന്ത്ര്യമുണ്ടോ? ആരെതിർത്താലും ആര് വന്നില്ലേലും ഞാൻ ക്രിസ്തുമതം സ്വീകരിക്കും. ക്രിസ്ത്യാനിയായാൽ ഏത് റോഡിൽ കൂടെയും നടക്കാം, സർക്കാർ ജോലിക്കും എളുപ്പമാകും. അധസ്ഥിതർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യണമെന്നാണ് എന്റെയും അയ്യപ്പന്റെയും അഭിപ്രായം. അവിടെ ജാതിയില്ല, ആചാരമില്ല. കൃഷ്ണൻ എന്തു പറഞ്ഞാലും ഇതുകൂടി ഒന്ന് കേൾക്കണം. പെറ്റമ്മ എത്ര പിഴച്ചാലും ഉപേക്ഷിക്കുമോ? ഹിന്ദുമതത്തിൽ തന്നെ നിന്ന് എന്തുകൊണ്ട് പൊരുതിക്കൂടാ? ഞാൻ കൊല്ലം സ്വദേശി പത്മനാഭനാശാൻ, ഇസ്ലാം മതം സ്വീകരിച്ചു. എനിക്കിനി അയിത്തമില്ല. ജാതിക്കല്ല, ആളിനല്ല, മതത്തിനാ ഇവിടെ തീണ്ടൽ. ഒരാൾക്ക് അയാൾ ഇരിക്കുന്ന മതത്തിൽ വിശ്വാസമില്ലെന്ന് വന്നാൽ ആ മതം മാറുക തന്നെ വേണം. വിശ്വാസമില്ലാത്ത മതത്തിൽ ഇരിക്കുന്നത് ഭീരുത്വവും കപടവുമാണ്. എന്നാൽ ആരെയും നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും മതപരിവർത്തനം നടത്താൻ പാടില്ല. ബാഹ്യമായ മാറ്റം എന്നതിൽ കവിഞ്ഞ് മതപരിവർത്തനം ആകുന്നുമില്ല. എല്ലാ മതക്കാരുടെയും വിശ്വാസങ്ങൾക്ക് സാമാന്യ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് മനുഷ്യരെല്ലാം ഒരേ മതക്കാർ തന്നെ. സാഹോദര്യത്തിന് ഇസ്ലാം മതവും
സ്നേഹത്തിന് ക്രിസ്തുമതവും അഹിംസയ്ക്ക് ബുദ്ധമതവും മുഖ്യത കൽപ്പിക്കുന്നു. ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ്. ഇന്ന് ഭാരതത്തിൻ്റെ ആവശ്യം എന്താണ്? ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നുള്ള മോചനം. ഈ മതപ്പോരിന് അവസാനമുണ്ടാവണമെങ്കിൽ സമബുദ്ധിയോടും സമഭക്തിയോടും എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം. അപ്പോൾ പ്രധാന തത്വങ്ങളിൽ വ്യത്യാസമില്ലെന്ന് കാണാം. ഒരു സർവമത സമ്മേളനം നമുക്ക് ആലുവയിൽ വിളിച്ചു കൂട്ടാം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനും. ലോകരായ ലോകരെല്ലാം ഒരേ മതക്കാരെന്ന് നമുക്ക് വിളംബരം ചെയ്യാം. നമ്മുടെ കരുണാകരനെയും ജർമ്മനിയിൽ നിന്ന് വന്ന മാർഗരറ്റ് എന്നയും മദാമയെയും നാം അഭിനന്ദിക്കുന്നു. പാശ്ചാത്യരും പൗരസ്ഥരും തമ്മിലുള്ള വിവാഹബന്ധം വഴി രണ്ട് സംസ്കാരങ്ങളും യോജിക്കട്ടെ. അങ്ങനെയൊരു പുതിയ സംസ്കാരം ഉടലെടുക്കണം. മനുഷ്യരാശി ഒന്നായി തീരണം. ഗുരു അകത്ത് പോയിട്ട് കുറേ നേരമായോ? ഇനിയിപ്പോ കഥകിന് മുട്ടാനും പറ്റില്ലല്ലോ. മണിയേറെയായി, ഉടനെ ആലപ്പുഴ എത്തണം. ബോട്ടിന് സമയമെടുക്കുന്നു. ഞാൻ വന്നു പോയി എന്ന് പറയണം.
കുങ്കുമം ചുമക്കുന്ന ഗർദ്ദഭം ഇല്ലടാ തന്നെ ഗർദ്ദഭം തന്നെ പോക്ക് കണ്ടാലല്ലെന്നാരും പറയേല വായനശാലയ്ക്കായിരിക്കും അങ്ങോട്ട് തന്നെയട കഴുതകളെ ഗർദ്ദഭത്തിന്റെ അർത്ഥം അറിയില്ലെന്ന് വിചാരിച്ചോ നീയൊക്കെ ഇതിലൊരെണ്ണം എടുക്കടാ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ തുറക്ക് ഇഷ്ടമുള്ള പേജ് എടുക്ക് എന്തിനു ഭാരതരെ കരയുന്നു പാരതന്ത്ര്യം നിനക്ക് വിധി കൽപ്പിതമാണ് തായേ കവിക്കറിയാം നിനക്കൊന്നും സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം അറിയില്ലെന്ന് ആണെങ്കിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ മേൽ കഴുത കളിക്കില്ലായിരുന്നു Well done, my boy. I'm proud of you. Boyo, English parna ariyilla nu vicharichode. Sorry, my father Koran. Kalaki. Avammare neridanulla aayudhangal theerthana oru ammayum magalayum marannu. Da nilkana naayikku nanni parayum. Renda asharamalippikku njanum ammayum petta paadu. Shoo. അതിന് തലയിലെല്ലാം ഉണ്ടായിട്ട് വേണ്ടേ പഴം തുണി അതൊന്ന് എടുത്തു കളഞ്ഞ് സാക്ഷാൽ ബുദ്ധിയായിട്ട് വെക്കാൻ ഞങ്ങളെ സമ്മതിക്കണം ചുമ്മാ പിന്നെ പഠിക്കാൻ ഞാൻ മിടുക്കനായിരുന്നു മിടുക്ക് എന്തൊരു മിടുക്ക മാങ്ങാന്ന് എഴുതാൻ പറഞ്ഞാ മൂങ്ങാന്ന് എഴുതും ആഹാ നീ അത്രക്കായോ അച്ഛനെ ഇനി അച്ഛനും മോളും കൂടെ 2 മണിക്കൂർ ഓട്ടാ വിലക്ക് വന്നു ഗുരുവിനും എന്നാൽ അതൊന്ന് കാണണം ആ വഴിയിൽ കൂടി നടന്ന് സവർണന്റെ നിയമം ഞാൻ ലംഘിക്കും ഗുരുവിന്റെ അനുഗ്രഹത്തോടെ നടത്തുന്ന ഈ ധർമ്മസമര പ്രസ്ഥാനം മഹാത്മാഗാന്ധിയുടെ ഉപദേശപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ നടത്തുന്ന ഈ സത്യാഗ്രഹ പ്രസ്ഥാനം അടിച്ചമർത്തി അവസാനിപ്പിക്കാനുള്ള ഗവൺമെന്റ് ശ്രമം ഗംഗാനദിയെ അതിന്റെ അനേകം പോഷക നദികളോടും കൂടി ഹിമാലയത്തിലേക്ക് തിരിച്ചൊഴുക്കാനുള്ള ശ്രമം പോലെ നിഷ്ഫലമാകുന്നു വെറും പബ്ലിക്കോട് വെച്ച് കാര്യം പറഞ്ഞ് അവകാശം വാങ്ങും നമസ്കാരം ഐത്തത്തിന്റെ കറുത്ത പാടുകൾ പതിപ്പിച്ച ഇങ്ങനെ ഒരു ക്ഷേത്രവും പരിസരവും നമുക്ക് വേണ്ട ഈ വൈക്കം നാട്ടിൽ വേണ്ട അനാചാരങ്ങൾക്കെതിരെ നാട് മുഴുവൻ ഉണർന്നത് ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ അറിയുന്നില്ല ക്ഷേത്രപ്രവേശനം സഞ്ചാര സ്വാതന്ത്ര്യം ഇതൊക്കെ ബാലികേറാമല ആയാൽ നമുക്ക് വേറെ മതം നോക്കേണ്ടി വരും അത്ര തന്നെ സിഖ് മതം കൊള്ളില്ലേ തൊപ്പിയും വെച്ച് കൃപാണമുണ്ടല്ലോ
ആ വാള് നോക്കി ഒന്ന് നടന്നു നോക്ക്. ഒരുത്തനും അടുക്കില്ല, തടയാൻ ചങ്കുറ്റം കാണിക്കില്ല. ഹിന്ദുത്വത്തെ ദുഷിപ്പിക്കുന്ന ഇവരോടൊപ്പം ഒരു സമുദായം കൂടില്ല. ബന്ധുവൃന്ദത്തെ കൊല്ലാൻ ആയുധം നൽകിയിടല്ലേ, ഹിന്ദുധർമ്മത്തെ കൊന്നു കൊള്ളിവെക്കല്ലേ നിങ്ങൾ, ആര്യഭാരതം പെറ്റ പൂർവർഷി സന്താനങ്ങൾ ആര്യമല്ലാത്ത ധർമ്മം ആചരിച്ചിടുന്നത്, ആര്യരാം സജ്ജനങ്ങൾ ചിരിക്കും കരയെങ്ങും ആര്യധർമ്മത്തെ പാഴന്നുരയ്ക്കും വഴിക്കുമേ. ബന്ധുവൃന്ദത്തെ കൊല്ലാൻ ആയുധം നൽകിയിടല്ലേ. പാപങ്ങൾക്ക് വഴി നടക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ചരിത്രം ഒരിക്കലും മറക്കില്ല. മന്നത്ത് പത്മനാഭൻ, സർവ വിജയങ്ങളും നിങ്ങൾക്ക് നാം നേരുന്നു. എന്താ പേര്? കുഞ്ഞാപ്പി. ജാതി? കൊലയൻ. മാറിക്ക. എന്താ പേര്? ബാഹുലേ. ജാതി? ഈഴവൻ. മാറിക്ക. ഞാൻ കെ പി കേശവ മേനോൻ നായർ. നിങ്ങൾക്ക് പോകാം. ഇവരെയും കൊണ്ട് ഞാൻ പോകൂ. അറസ്റ്റ്. നിങ്ങൾ മഴ നനയുന്നതും പട്ടിണി കിടക്കുന്നതും അറിഞ്ഞു. അതല്ല വേണ്ടത്. എവിടെ ഒരാൾ കടക്കാൻ പാടില്ലെന്ന് പറയുന്നുവോ അവിടെ കടക്കണം. വേലി കെട്ടിയാൽ അതിന് മീതെ കയറണം. റോഡിൽ മാത്രം നടന്നാൽ പോരാ, ക്ഷേത്രത്തിൽ തന്നെ കയറണം. എല്ലാ ക്ഷേത്രങ്ങളിലും കയറണം. എല്ലാവരും കയറണം. പാൽപായസം വയ്ക്കുമ്പോൾ ചെന്ന് കോരി കുടിക്കണം. സദ്യയിൽ ചെന്ന് പന്തിയിലിരിക്കണം. മരിക്കാനും മടിക്കരുത്. നിങ്ങളിങ്ങനായാൽ മതിയോ? മനുഷ്യനെ തൊട്ടാൽ മനുഷ്യൻ അശുദ്ധമാകുമെന്ന് വിചാരിക്കുന്നവർക്ക് യാതൊന്നും ശുദ്ധമായിരുന്നു പ്രവർത്തിക്കാൻ ഇടം കൊടുക്കരുത്. ഇതെല്ലാം പത്രത്തിൽ എഴുതണം. പക്ഷേ അങ്ങോട്ട് അക്രമം അടിപിടി ഒന്നും പാടില്ല. സമരം അതുകൊണ്ട് ഇരുന്നോ. സ്വന്തം സഹോദരിയെ ഒരുത്തം ബലാത്സംഗം ചെയ്ത എന്ത് ചെയ്യണം? ഗാന്ധിജിക്ക് മറുപടി ഉണ്ടായിരുന്നു, വെട്ടി നുറുക്കണം, വെട്ടി നുറുക്കണം.
Swamiji, are you aware that untouchability is allowed in Hindu scriptures? ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ആയിത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിജിക്ക് അറിവുണ്ടോ? ഇല്ല. നോ. Should there be any change in Vaikam Satyagraha against untouchability? ആയിത്തം ഇല്ലാതാക്കുവാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ വല്ല മാറ്റവും വരുത്തണമെന്നുണ്ടോ? ഇല്ല. നോ. Some are of the opinion that force should be used instead of non-violence. What do you suggest? അക്രമരഹിതമായ സത്യാഗ്രഹത്തിന് പകരം ബലപ്രയോഗം വേണമെന്ന് ചിലർ പറയുന്നു. സ്വാമിജിയുടെ അഭിപ്രായം? ബലപ്രയോഗം പാടില്ല. ഗവൺമെന്റ് അത് തടയേണ്ടതാണ്. ഫിസിക്കൽ ഫോഴ്സ് ഷുഡ് നെവർ ബി അപ്ലൈഡ്. ദി ഗവൺമെന്റ് ഷുഡ് പ്രിവെന്റ് ഇറ്റ്. ജസ്റ്റിഫൈയിങ് വയലൻസ്, വൺ ബ്രാഹ്മിൻ ഹാഡ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് ഗോഡ്സ് വിൽ ദാറ്റ് അൺടച്ചബിൾസ് ബിക്കേം അൺടച്ചബിൾസ്. അക്രമത്തിനെ അയീകരിച്ച് ഒരു നമ്പൂതിരി പറഞ്ഞത് അയിത്തക്കാരായത് ദൈവനിശ്ചയമാണെന്ന്. ഇന്ത്യയെ കീഴടക്കി വെച്ചിരിക്കുന്നത് ദൈവനിശ്ചയമാണെന്ന് ബ്രിട്ടീഷുകാർക്കും പറയാമല്ലോ. The British too can claim that it was God's will that India was enslaved. Apart from eradicating untouchability, can anything be done for the uplift of downtrodden? അധകൃത വർഗ്ഗക്കാരുടെ അവശതകൾ പരിഹരിക്കുന്നതിന് അയിത്തോച്ചാടനത്തിന് പുറമേ മറ്റെന്തെങ്കിലും വേണോ? അവർക്ക് വിദ്യാഭ്യാസവും ധനവും മറ്റുള്ളവരെ പോലെ ഉണ്ടാകണം. They should have education and wealth like others. But even amongst them, there is untouchability. Swamiji, is it permitted that everyone can enter your temples? അവരുടെ ഇടയിൽ തന്നെ അയിത്തമുണ്ടല്ലോ. സ്വാമിജിയുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടോ? പ്രവേശനമുണ്ട്. Yes, of course. Swamiji, you have proclaimed that there is only one caste for mankind. ജന്മം കൊണ്ട് മനുഷ്യർ ഒരു ജാതി എന്ന് അവരുടെ ശരീരം തന്നെ പറയുന്നുണ്ടല്ലോ. It is testified by their own bodies that man is of one caste. What you say may be true. Still, look at nature. In that mango tree, each leaf is of a different shape. In this way, various castes occur in human beings according to nature. Isn't it? പറയുന്നത് ശരിയായിരിക്കാം. ഇലകളുടെ രൂപത്തിലുള്ള ഭിന്നത പ്രകൃതിക്കനുസരിച്ചു തന്നെ. പക്ഷേ സത്തയിലോ ഈ എല്ലാ ഇലയുടെയും ചാറിന് ഒരേ ഗുണമായിരിക്കുമല്ലോ. ബൈ നേച്ചർ ദ ഷേപ്പ് ഓഫ് ലീവ്സ് മേ ബി ഡിഫറെന്റ് ബട്ട് വാട്ട് അബൌട്ട് ദയർ കണ്ടന്റ്? ദ ജ്യൂസ് ഓഫ് ആൾ ലീവ്സ് വിൽ ടേസ്റ്റ് ദ സെയിം. മോർക്കോത്തുകുമാരൻ എന്താണ് ആലോചിക്കുന്നത്? നമ്മോടെന്തോ പറയണമെന്നില്ലേ? അത് ഗുരുവിന്റെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടെന്ന് ഗാന്ധിജിയോട് പറഞ്ഞത്. തലശ്ശേരിയിലേക്കൊന്ന് വരണം. അങ്ങ് സ്ഥാപിച്ച ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് കാണണം. പ്രവേശിപ്പിക്കുന്നതിൽ വിരോധമുണ്ടെന്ന് നാം കരുതണോ? ഗോവിന്ദൻ ജഡ്ജി എന്ത് പറയുന്നു? താണ ജാതിക്കാരാണ് പോലും എത്ര പറഞ്ഞിട്ടും പ്രമാണിമാർ കേൾക്കുന്നില്ല. നിങ്ങൾ എന്ത് പറയുന്നു അതിന്? ഉടനെ എങ്ങനെയാ? ഒരു വർഷം കഴിയട്ടെ സ്വാമി.
ഒരു വർഷം കഴിഞ്ഞല്ലോ, ഇനി കയറ്റാം. ദൈവങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് അവമാനിക്കുന്നത് കണ്ടപ്പോൾ, മനുഷ്യനെ വേർതിരിക്കാൻ ദൈവങ്ങളെ കരുവാക്കുന്നത് കണ്ടപ്പോൾ, ക്ഷേത്രധർമ്മം എന്തെന്ന് കാണിക്കുവാനാണ് അവയെല്ലാം സ്ഥാപിച്ചത്. എന്നിട്ട് ആ ക്ഷേത്രങ്ങളിലും നാം ഇലവുമരം കാത്ത കിളിയെ പോലായി. മരത്തിൽ കായുണ്ടായപ്പോ അത് മൂത്ത് പഴമാകുമെന്ന് കരുതി. കായ് മൂത്തപ്പോ അത് പൊട്ടി പഞ്ഞി പറന്നു പോയി. എല്ലാം നാം അറിയുകയാണ്, കാണുകയാണ്. ജന്മം കൊണ്ട് ആരും അശുദ്ധരല്ല. നിയന്താവിൻ്റെ സൃഷ്ടികളെ വൈകല്യപ്പെടുത്തുന്നത് മറ്റാരുമല്ല, മനുഷ്യർ തന്നെയാണ്. ജനന മരണങ്ങൾക്കിടയിൽ നാം അറിയുന്നവരെല്ലാം നമ്മുടെ ഭാഗമാണ്. അവരെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അകറ്റി നിർത്തുന്നത് നമ്മെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ്. സ്വയം ഹത്യയാണ്. നമ്മുടെ വഴി അനന്തമായി കാണുന്നു. പിന്തുടരാൻ സഹായം വേണമല്ലോ ബോധാനന്ദ. സ്വാമിമാരുടെ പേര് സ്വത്തല്ല എഴുതി വെച്ചാൽ യോഗം അങ്ങനെ നടക്കും. യോഗത്തിന്റെ പോക്ക് ശരിയല്ലാത്തത് കൊണ്ടാ ഗുരു അങ്ങനെ ചെയ്തേ. എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വത്തില്ലാതെ കാര്യങ്ങൾ നടക്കും? നടക്കണം, എല്ലാം നശിപ്പിച്ചില്ലേ. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. അമ്മാവനോടെ ഇതാ പറഞ്ഞുവിടാം. അമ്മാവാ. അല്ല, കേസി കുട്ടനോ?
എന്താ കൂട്ടാ? നമ്മൾ കരുതിയിരുന്നത് പോലെ സംഭവിച്ചു. ഗുരു സിലോണിലേക്ക് പോകാൻ പുറപ്പെട്ടു. ഇനി മലയാളത്തിലേക്ക് ഇല്ലെന്നും പറഞ്ഞാ പോകുന്നു. പൊക്കോട്ടെ, ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഗുരു പോയതിലല്ല, എന്തിനു പോയി എന്നതിലും അല്ല അവർക്ക് ദുഃഖം. ബോധാനന്ദ സ്വാമികളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചതിലാ. അടിക്കട്ടെ യോഗക്കാരും സ്വാമിമാരും സ്വത്തിന് വേണ്ടി. പ്രസ്ഥാനം വളർത്താനും നിലനിർത്താനും സ്വത്ത് വേണം. ആ ഉദ്ദേശത്തോടെയാണ് ഭൂമി സ്വീകരിച്ചതും സ്ഥാപനങ്ങൾ തുടങ്ങിയത്. അത് വിനയാവുമെന്ന് ഗുരു പിന്നീട് അറിഞ്ഞു. ഭൂമി നൽകാൻ ചെന്നവരോട് ഭൂമിക്ക് പകരം ആകാശം എഴുതി തരാമോ, അവകാശ തർക്കം ഉണ്ടാവില്ലല്ലോ എന്നും പറഞ്ഞു. എങ്ങനെയും കൊണ്ടുവരണം, കൊണ്ടുവന്നേ പറ്റൂ. ഇവരുടെ ഇടയിലേക്ക് നാം ഇപ്പോൾ എവിടെ എത്തി? മധുരയ്ക്കടുത്തുള്ള തിരുവേടകം. ഓ, എല്ലാവരും മഴ നനഞ്ഞല്ലോ. ഇനി വാ. സ്വാമിയെ നേരിൽ പാക്കുറത്തുക്ക് ഇപ്പൊതാ ബാക്കിയും കടിച്ചിരുക്ക്. ഇത് നാങ്ക ചെഞ്ച പുണ്യോ സ്വാമി? ஏழைகளுக்கு சாமி செஞ்சுக்கிட்டு இருக்கிற உதவி எல்லாம் எங்களுக்கு நல்லா தெரியும் சாமி. ஆசீர்வாதம் பண்ணுங்க சாமி. எங்க புள்ள குட்டிங்க எல்லாம் நல்லா இருக்கணும்னு அருள் புரிங்க சாமி. வணக்கம் சாமி. ரொம்ப தூரம் நடந்து களைச்சு போயிருப்பீங்க, வாங்க கார்ல போலாமே. വണ്ടിയും കാറും ഒന്നും വേണ്ട, ഇതാണ് സുഖം. നാം രാമേശ്വരം വഴി സിലോണിലേക്ക് പോകുന്നു. ഒരിക്കൽ അവരുടെ സ്നേഹം പറഞ്ഞതല്ലേ? യേശുക്രിസ്തു, മുഹമ്മദ് നബി, ശ്രീബുദ്ധൻ, വ്യാസൻ, ഇവരെല്ലാം അനുയായികളാൽ പീഡിപ്പിക്കപ്പെടുകയോ തഴയപ്പെടുകയോ മനസ്സിലാക്കപ്പെടാതിരിക്കുകയോ ചെയ്തില്ലേ? ഗുരുവിനും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവിന് ഭക്തരല്ല ആവശ്യം, പ്രവർത്തിക്കുന്നവരെയാ. ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കണം. കുടുംബകലഹങ്ങൾ തീർക്കാൻ വരെ ഗുരു പോകാറില്ലേ? ഇത്രയും പ്രായോഗിക ബോധമുള്ള വേറൊരാളെ കാണാൻ കഴിയുമോ? എന്നാൽ ഗുരു എല്ലാത്തിനും അതീതനുവാ. താമര ഇലയിലുണ്ടോ ജലം പിടിക്കുന്നു. പിൻഗാമിയാക്കാൻ ഗുരു ആഗ്രഹിച്ചിരുന്ന ശിഷ്യൻ സഹോദരനയ്യപ്പം പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്, ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്, മനുഷ്യന്. ശിഷ്യൻ പ്രസംഗിച്ചത് കേട്ട് പരാതിയുമായി സമീപിച്ചവരോട് ഗുരു എന്താ പറഞ്ഞത്? അയ്യപ്പൻ പറഞ്ഞത് ശരിയാ, ഇതെല്ലാം വേണമെന്ന് പറയും പോലെ വേണ്ടാന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഗുരു ഏത് തലത്തിൽ നിന്നുകൊണ്ടാണത് പറഞ്ഞതെന്നും ഗുരുവിന്റെ ഔന്നത്യം എവിടെയാണെന്നും നാം അറിയണം. ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന ഈ സിലോണിലെ മണ്ണിൽ കാലുകുത്തുമ്പോഴെല്ലാം, നിങ്ങളുടെ സ്നേഹവും ഭക്തിയും കാണുമ്പോഴെല്ലാം ഇവിടം അന്യമല്ല എന്നൊരു തോന്നൽ.
ഈ അന്തരീക്ഷത്തിൽ കൂടി കടന്നു പോകുന്ന കാറ്റിന്റെ ശരണമന്ത്രവും നമുക്ക് ആശ്വാസം തരുന്നു. നിങ്ങൾക്ക് നമ്മെ കാണണമെന്നും നമുക്ക് നിങ്ങളെ കാണണമെന്നും തോന്നുന്നത് നാം അന്യരല്ല എന്നതുകൊണ്ടാണല്ലോ. തമിഴർ, സിംഹളർ, മലയാളികൾ, സായിപ്പന്മാർ എല്ലാവരെയും ഇപ്പോഴും ഒത്തൊരുമിച്ച് കാണുവാൻ സാധിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നിങ്ങൾ സഹകരിച്ച് തന്നെ പോകണം. ദേശവും ഭാഷയും സംസ്കാരവും ഒന്നിനും പ്രതിബന്ധമാകരുത്. ഈ പുണ്യഭൂമിയിൽ, ഈ മനോഹര ദ്വീപിൽ നിങ്ങളെല്ലാവരും ഒരുമയോടെ കഴിയണം. ജാതി മതവേർതിരിവുകൾ ഉണ്ടാവരുത്. വംശീയ കലാപത്തിൻ്റെ നേരിയ കാറ്റുപോലും ഈ തീരങ്ങളിൽ അടിക്കരുത്. സൂക്ഷിക്കുക, പ്രക്ഷുബ്ധമായ അലകളാണ് ഈ തീരങ്ങൾക്ക് ചുറ്റുമെന്ന് ഓർക്കുക. നാം വരണോ? ശേഷം കാലം ഈ കുളമ്പിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അരുളി ചെയ്യരുത്. സർവ അപരാധങ്ങളും പൊറുക്കണം. അർത്ഥനാരീശ്വരൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, ഇനി വല്ലതുണ്ടോ പ്രതിഷ്ഠിക്കാൻ? ഗുരുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതെല്ലാം അദ്ദേഹത്തെ കൊണ്ട് പ്രതിഷ്ഠിപ്പിക്കാൻ തുനിയുമായിരുന്നോ? ജനങ്ങളുടെ ആഗ്രഹവും ആവശ്യവും അറിഞ്ഞു തന്നെയാ ഗുരുവിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഗുരു ഇതെല്ലാം ചെയ്യുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? കുട്ടൻ പറയുന്നതാ ശരി. പുരോഗമനവാദിയാണെന്നും പറഞ്ഞ് അയാൾ പറയുന്നതെല്ലാം തെറ്റൊന്നുമല്ല. പറയുന്നതിൽ കാര്യമുണ്ട്. എന്തോന്ന് കാര്യം? പാരമ്പര്യം അനുസരിച്ച് ക്ഷേത്രം പണിയുമ്പോൾ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠ നടത്തുന്ന പതിവല്ലേ? എന്തോന്ന് പതിവ്? എന്തോന്ന് പാരമ്പര്യം? പ്രതിഷ്ഠകളുടെ ഏഴ് അയലത്ത് ചെന്നൊന്ന് തൊഴാനെങ്കിലും അനുവാദം ഉണ്ടായിരുന്നോ ഒരിക്കൽ? അതൊക്കെ ശരി തന്നെ. കാര്യത്തോടെടുക്കുമ്പോ അമ്പലവും വേണം, ദൈവവും വേണം. എന്തിനാ? ചൂഷണത്തിനോ? ദൈവത്തിന്റെ പേരും പറഞ്ഞ് പാവങ്ങളെ ചൂഷണം ചെയ്യാനോ? സർവ്വത് പറയുന്ന ദൈവത്തിന് പാവങ്ങളെ രക്ഷിക്കാൻ ഇടനിലക്കാരന്റെ ശുപാർശ വേണോ? പാവങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന അക്കാലത്ത് അദ്ദേഹത്തിന് ഒരു കല്ലുകഷ്ണം മതിയായിരുന്നു ഒരു വിഗ്രഹത്തിന്. അവസാനം അദ്വൈതാശ്രമത്തിൽ പ്രതിഷ്ഠയെ വേണ്ടെന്ന് വച്ചില്ലേ? കാലഘട്ടം അറിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. പടിപടിയായി നമ്മെ പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ കീപ്പോട്ട് വലിച്ചോ? വിശ്വത്തോളം വളർന്ന വ്യക്തിത്വത്തെ പിന്തുടരാൻ വയ്യാത്ത അവസ്ഥ. അവസാനമായിട്ട് ഒന്ന് ചോദിച്ചോട്ടെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞ ഗുരു ഏത് മതക്കാരുടെ ഏത് ദൈവത്തെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്? പറ, പറയാൻ നിങ്ങളോടും കൂടാ.
നിങ്ങൾക്ക് ആരാധിക്കാൻ ഇനിയും എന്തെങ്കിലും കൂടിയേ തീരൂ അല്ലേ? നിങ്ങൾ നിങ്ങളെ കാണുക, കണ്ടറിയുക. നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവം നിങ്ങളിൽ തന്നെയുണ്ട്. പ്രജ്ഞാനം ത്വഹമസ്മി തത്വമസി തത് ബ്രഹ്മായമാത്മേതി സംഗായൻ വിപ്രചര പ്രശാന്ത മനസാത്വം ബ്രഹ്മബോധോദയാത് പ്രാരബ്ധം ക്വ നു സഞ്ജിതം തവ കിമാഗാമി ക്വ കർമാപ്യ സത് ത്വയ്യധ്യസ്തമതോഖിലം ത്വമസി സച്ചിന്മാത്രമേകം വിഭൂ. Thank you.
ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും അരുളുവാൻ. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും അരുളുവാൻ. യുഗപുരുഷനായി നെഞ്ചിൽ അറിവിൻ്റെ നേരായി വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ. വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും അരുളുവാൻ. കാറ്റുമിട ചേർന്ന സാക്ഷാത് ചിദംബരം കണ്ടവൻ. നീരും നിറന്ന നിലാവും കനൽ കാറ്റുമിട ചേർന്ന സാക്ഷാത് ചിദംബരം കണ്ടവൻ. നാദക്കടലിൻ്റെ നടുവേ നടന്നുകൊണ്ട് അരികിലേക്ക് അണയുന്നു ശ്രീ ഗുരുദേവൻ. അരിയിലേക്കണയുന്നു ശ്രീ ഗുരുദേവൻ. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും അരുളുവാൻ. നീ നടക്കുമ്പോൾ എറുമ്പു പോലും നൊന്തു പോകാതിരിക്കണമെന്നു ചൊല്ലി. നീ നടക്കുമ്പോൾ എറുമ്പു പോലും നൊന്തു പോകാതിരിക്കണമെന്നു ചൊല്ലി. നീ ചിരിക്കുമ്പോൾ ആരും കരയുവാനിടവരായേണമെന്നു. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും അരുളുവാൻ. കാട്ടുതീയാളി പടർന്നു കത്തുന്നൊരൻ ആത്മവനത്തിൽ വന്നാലമ്പമേകി. കാട്ടുതീയാളി പടർന്നു കത്തുന്നൊരൻ ആത്മവനത്തിൽ വന്നാലമ്പമേകി. ഓമെന്നു തൊട്ടുള്ളതെല്ലാത്തിനും പൊരുൾ നാമെന്നു പാടുന്നു ലോക ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും അരുളുവാൻ. യുഗപുരുഷനായി നെഞ്ചിൽ അറിവിൻ്റെ നേരായി വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ. വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ.